ഇതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് തീവ്രവാദം എന്താണ് വർഗീയവാദം എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ തീവ്രവാദം എന്ന് പറയുന്നതും വർഗീയവാദം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രസംഗം നടത്തി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ പേരിൽ തീവ്രവാദത്തിന്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു സ്ഥലത്ത് കൂടിയിരുന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ പേരിൽ ഒരിക്കലും കേസെടുക്കാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ എന്തിനാണ് കൂടിയിരിക്കുന്നത്? നിങ്ങളുടെ മതത്തിന്റെ ആശയങ്ങൾ ഈ രാജ്യത്തിന് ഉതകുന്നതല്ലാത്ത രീതിയിലുള്ള ആശയങ്ങൾ നിയമപരമല്ലാത്ത രീതിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കൂടിയിരിക്കണമെന്നുണ്ടെങ്കിൽ കനകമലയിൽ വന്നിട്ട് പോലീസ് വെക്കും, നാറാത്ത് വന്നിട്ട് പോലീസ് വെക്കും, പെരുമ്പാവൂർ വന്നിട്ട് പോലീസ് വെക്കും. പക്ഷെ RSS കാരെ ശാഖയിൽ വന്നിട്ട് പോലീസ് വെക്കൂല. എന്തുകൊണ്ടാ? അവിടെ അതല്ല നടക്കുന്നത്. അവിടെ അതല്ല നടക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ സൈബർ സെല്ലിലോ ഇനിയിപ്പോ RSSന്റെ ശാഖയിലോ ഏത് രീതിയിൽ വന്നിട്ട് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ ഈ വർഗീയവാദവും തീവ്രവാദവും പ്രസംഗവും ഒക്കെ കൂടെ ഒന്നാണ് ഞങ്ങളെ മാതിരിയാണ് എല്ലാവരും ഒന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതൊന്നും നടക്കൂല മക്കളെ ഈ ആധുനിക കാലഘട്ടത്തിൽ. അത് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ടബ്രീസ് പറഞ്ഞോളൂ, എന്നിട്ട് അപ്പുലേക്ക് വരാം. ടബ്രീസ് കേൾക്കുന്നുണ്ടോ? ഇതിന്റെ ഒരു വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ തീവ്രവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ ലിഖിതമായിട്ടുള്ള തീവ്രവാദം ഉണ്ട്, ലിഖിതമല്ല അലിഖിതമായിട്ടുള്ള തീവ്രവാദം ഉണ്ട്. ലിഖിതമായിട്ടുള്ള തീവ്രവാദം എന്ന് പറഞ്ഞപ്പോ നമ്മൾ കോൺഗ്രസ് സമാധാനത്തിന്റെ എന്താണ് രാഷ്ട്രീയ പാർട്ടി എന്ന് നമ്മൾ പറയുന്നു. കോൺഗ്രസില് തീവ്രവാദം ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. അത് അതാണ് തെറ്റ്. ഞാൻ പറയട്ടെ സുപ്രഭാതൻ, ഞാൻ പറയട്ടെ. ഞാൻ പഠിച്ചിട്ടാ പറയുന്നല്ല, ഞാൻ വെറുതെ പറയുന്നു. 1855 ശേഷം അല്ലല്ല ഹിസ്റ്ററി പറയട്ടെ. ഇനി ഇത് കേൾക്കുന്ന ഇത്ര ആൾക്കാരില്ല, അവര് കേൾക്കട്ടെ, അവര് തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞ ശരിയാണോ തെറ്റാണോ എന്ന്. ഈ 1885 ശേഷം കോൺഗ്രസ് രൂപീകൃതമായിട്ട് 1905 ഈ ബംഗാൾ വിഭജനത്തോട് കൂടിയിട്ട് തന്നെ രണ്ടായിട്ട് തിരിയുന്നുണ്ട് കോൺഗ്രസ്, എക്സ്ട്രീമിസ്റ്റും മോഡറേറ്റ്സും. എക്സ്ട്രീമിസ്റ്റിന്റെ ലീഡറാണ് മറ്റേ ഗാന്ധിജിന്റെ എന്താ പറയാ, ഗാന്ധിജിന്റെ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ, മോഡറേറ്റ്സിന്റെ ഗുരു. അതുപോലെ തന്നെ ബിജിത് തിലക് ഞാൻ പറയട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഈ രണ്ട് ഗ്രൂപ്പായിട്ട് തന്നെ അന്ന് കോൺഗ്രസ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് പിന്നെ ഇതിൽ ഏത് വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗാന്ധിജിയുടെ സമാധാനപരമായിട്ടുള്ള മോഡറേറ്റ്സ് ഉള്ള ചിന്താഗതിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തീവ്രവാദത്തിന് ഒരു ഹിസ്റ്ററി ഇല്ല. തീവ്രവാദത്തെ ചരിത്രങ്ങൾ നമ്മൾ ഒരിക്കലും കഥ പറയണ്ട താങ്കൾ ആദ്യം റഫറൻസ് പറയാ, താങ്കൾ ഈ പറയണത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ താങ്കൾക്ക് ഈ റൂമിൽ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചാ മതി, റഫറൻസ് പറഞ്ഞു തരാം. എനിക്ക് അയച്ചു തരണ്ടാണ് ഇവിടെ തീവ്രവാദികള്. ആരാണ് ഇവിടെ എന്റെ സുഹൃത്തെ? കോൺഗ്രസ് രണ്ടായിരുന്നു, കോൺഗ്രസ് രണ്ട് ഭാഗമായിരുന്നു. സുഹൃത്തെ ഞങ്ങൾക്കറിയാമാത്ത ചരിത്രമൊന്നും ഇല്ല. നിങ്ങളൊരു പുതിയ ചരിത്ര ക്ലാസ് എടുക്കണ്ട ഇവിടെ. നിങ്ങൾ പുതിയ ചരിത്ര ക്ലാസ് എടുക്കണ്ട. ലിഖിതമായിട്ടും അലിഖിതമായിട്ടും തീവ്രവാദികളെ നമുക്ക് തരംതിരിക്കാം. എന്റെ സുഹൃത്തെ ബന്ധപ്പെട്ട് ഇന്ത്യൻ തവരി സൗദ നടത്തിക്കേ അവിടെ നടത്തുക. ഞാനാ മോട്ടിയത്, ഞാനാ മ്യൂട്ടിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമൊക്കെ ഞങ്ങളൊക്കെ ഒത്തിരി പഠിച്ചിട്ട് ഇങ്ങനെ വന്നത് ഒരല്പം തീവ്രമായി ചിന്തിച്ച സുഭാഷ് ചന്ദ്രബോസ് മാത്രമാണ്. ബാക്കിയുള്ള ചരിത്രമൊന്നും ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയണ്ട. പിന്നെ താങ്കൾക്ക് പറയാനുള്ള അവകാശമുണ്ട് ഈ റൂമിൽ. ഇന്ന ഗ്രന്ഥത്തിൽ, ഇന്ന പുസ്തകത്തിൽ, ഇന്ന റഫറൻസ് വെച്ച് ഇന്നത് എഴുതിയിരിക്കുന്നു എന്ന് താങ്കൾക്ക് പറയാം. താങ്കളുടെ വയൽ പറച്ചിൽ ഇവിടെ വേണ്ട, നിർത്തിയേക്ക്. വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ. എനിക്ക് അയച്ചു തരണ്ട. ഞാൻ ഒരു കാര്യം ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഈ സ്വാതന്ത്ര്യ സമര കാലത്ത് രണ്ട് രീതിയിൽ പ്രവർത്തനം നടന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം, ഒന്ന് ബാലഗംഗാധരന്റെ രീതിയിലുള്ള ഈ അഹിംസാ സിദ്ധാന്തം പറഞ്ഞു പോയാൽ സ്വാതന്ത്ര്യം കിട്ടൂല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരും. അതാണ് ഇവിടെ ഈ മിതവാദികൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് ഇവിടെ പഠിപ്പിച്ച ആൾക്കാരുടെ പ്രശ്നമാണ്.
ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ജീവൻ കൊടുത്ത ആൾക്കാരും ബ്രിട്ടീഷുകാരെ വെടിവെച്ചു പോകുന്ന ആൾക്കാരൊന്നും തീവ്രവാദികളായിട്ട് പ്രഖ്യാപിക്കാൻ തൽക്കാലം ഞങ്ങളെ കിട്ടൂല ഇവിടെ. അത് മനസ്സിലാക്കി ഞങ്ങൾക്ക് നന്ന്. നിങ്ങൾ അവരെ തീവ്രവാദികളായിട്ട് കാണുന്നുണ്ടാവുകയോ? ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ ഈ നാടിന്റെ ധീര പുരുഷന്മാരായിട്ട് അവരെ കാണുന്നത്. മനസ്സിലായില്ല? നിങ്ങൾക്ക് അവർ തീവ്രവാദികളായിരിക്കും. ഇവിടെ ജീവൻ കൊടുത്ത ആൾക്കാർ, രക്തം കൊടുത്ത ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് റിയൽ ഹീറോസ് തന്നെയാണ്. അത് എന്തും അങ്ങനെ തന്നെയായിരിക്കും. ഞാൻ നിങ്ങളെന്താ പറഞ്ഞത്, അവർ എന്ത് ആശയത്തിന്റെ മത തീവ്രവാദത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ കാലത്തെ പ്രവർത്തനത്തെ കുറിച്ചാണ് താങ്കൾ പോകുന്നത്. ഞാനിവിടെ പറഞ്ഞത് മത തീവ്രവാദത്തിനെ കുറിച്ചിട്ടാണ്. മത തീവ്രവാദം എന്ന് പറയുന്നത് വേറെ ആർക്കും സാധ്യമല്ല. ഞാൻ പറയുന്നത് കോൺഗ്രസിലുള്ള വിഷയം ഞാൻ പറഞ്ഞത്. നേരെ മറിച്ച് ഇപ്പൊ നേരെ ബി ജെ പിയിലേക്ക് വരാം, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് വരാം. മാർക്സിസ്റ്റ് പാർട്ടി എന്താ തീവ്രവാദം ഇല്ലേ? മാർക്സിസ്റ്റ് പാർട്ടി എന്താ പറഞ്ഞത്? മതതീവ്രവാദം പറയും. നമ്മൾ വെറുതെ തർക്കിച്ചതുകൊണ്ട് കാര്യമില്ല. മതതീവ്രവാദം പറയും. യുദ്ധക്കുതിയനായ മുഹമ്മദിനെ പറ്റി പറയൂ. അല്ല, മതതീവ്രവാദം പറയും. മതതീവ്രവാദം നമ്മൾ ഈ കോൺഗ്രസ് നടത്തിയില്ലേ, മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയില്ലേ, ബി ജെ പി നടത്തിയില്ലേ, മതതീവ്രവാദത്തിനെ കുറിച്ച് പറയും. സ്വാതന്ത്ര്യ സമര സേനാനികളെ തീവ്രവാദിയാക്കിയും ഭാര്യം കുന്നനെ സ്വാതന്ത്ര്യ സമര സേനാനിയുമാക്കിയും മാറ്റുന്ന ഈ പ്രത്യേക അടവുണ്ടല്ലോ, വല്ലാത്ത പെയിന്റ് അടിയാതെ മനുഷ്യന്മാര്. ഒരു മിനിറ്റ് എനിക്ക് തരുമോ സുപ്രാദെ? ഒരു മിനിറ്റ്. അപ്പു അപ്പൂട്ടം കേൾക്കുന്നുണ്ട്? അപ്പുപ്പോൾ ആ ഞാൻ കേട്ടായിരുന്നു. നമ്മുടെ കൈവെട്ട് കേസിന്റെ കാര്യത്തിലല്ലേ നമ്മൾ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്? പക്ഷെ ആവശ്യമില്ലാത്ത കഥകൾക്ക് പലയിടത്തുനിന്നും കൊണ്ടുവരുന്നുണ്ട്. ക്രിസ്ത്യാനികളെ വീണ്ടും പാട്ടിലാക്കാനായിട്ടുള്ള എല്ലാ ക്ഷാമതാമദണ്ഡ എന്ത് വേണം അവർ നോക്കുന്നുണ്ട്. കാരണം അവർക്ക് കേരളത്തിൽ നിലനിൽപ്പ് വേണമെങ്കിൽ ന്യൂനപക്ഷം എന്നൊരു പക്ഷത്തിനെ കൂടെ കൂട്ടുപിടിച്ചേ പറ്റുള്ളൂ. അതിന്റെ പേരിൽ മറ്റുള്ളവരെ വെട്ടിയാലും കൊത്തിയാലും അവരുടെ അജണ്ട നടപ്പിലാക്കണം, അതിനുവേണ്ടിയുള്ള കളിയാ. പക്ഷേ കെ സി ബി സിയും പിന്നെ കാസയും എല്ലാവരും ശക്തമായിട്ട് എതിർത്തപ്പോൾ അവരത് ചീറ്റി ഇല്ലേ? കാരണം എന്ന് വെച്ചാൽ ഇനി ഇതുപോലെ മറ്റെല്ലാ സംഘടനകളും ഇവരെ കള്ളം തിരിച്ചറിഞ്ഞിട്ട് ഇവർക്കെതിരായിട്ട് ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമാണ് ഇന്ന് കേരളത്തിൻ്റെ ആവശ്യമാണ്. കേരളത്തിന് ഇങ്ങനെ ഒരു ഒരുമിച്ച് നിന്നു കഴിഞ്ഞ് ഇവരെ തീർക്കാവുന്നേ ഉള്ളൂ. ഇവരെത്രയോ കാലം കൊണ്ട് ആർ എസ് എസ്, ഞാൻ പറയുന്ന RSS എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ RSS സംഖ്യ എന്ന് പറഞ്ഞ് പുറകെ നടക്കണേ? RSS എവിടെ അവർക്ക് ഒരു വാക്താവിനെ നിർത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഇന്ന് ഞങ്ങൾ അവരെ വെട്ടി, ഇന്ന് ഞങ്ങൾ അങ്ങനെ ചെയ്തു, ഞങ്ങൾ സംഖ്യയാണ് എന്നൊക്കെ അവർ വിളിച്ചോണ്ട് നടക്കുന്നുണ്ടോ? RSS എന്ന് പറയുന്നു. ഈ RSSനെ എതിർക്കാനായിട്ട് 100 വർഷം കൊണ്ട് എത്ര ഇസ്ലാമിക സംഘടനകൾ ഉണ്ടാക്കി, എത്ര പാർട്ടികൾ ഉണ്ടാക്കി, എത്ര നേതാക്കന്മാർ വന്നു, എത്ര ഉസ്താക്കന്മാർ വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തി, എന്നിട്ട് എന്തേ നിങ്ങളുടെ പാർട്ടിക്കാരെല്ലാം പല പല കഷ്ണങ്ങളായിട്ട് പിരിഞ്ഞു പോയിട്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ പാർട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് അവരുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല? അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല? നിരപരാധികളെ വെട്ടിക്കൊന്നിട്ട് പോലും അവരായതുകൊണ്ട് അത് പിടിച്ചു നിൽക്കുന്നു. നിങ്ങൾ എത്രയോ പേരെ ഏതെല്ലാം വിധത്തിൽ എങ്ങനെയെല്ലാം നാറ്റിക്കാമെന്നോ ആ വിധത്തിൽ എല്ലാം RSSനെ നാറ്റിക്കയില്ലേ? കേരളത്തില് മാത്രമേ ഉള്ളൂ ഈ സംഖ്യ എന്നൊരു പട്ടം കൊടുത്തേക്കുന്നത്. അത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പണ്ട് മനോരമക്കാരെല്ലാം കൂടെ എഴുതി പഠിപ്പിച്ചതാ. സാധാരണക്കാരന്റെ മനസ്സിൽ സംഖ്യ ഇപ്പൊ ഇവര് ഏറ്റെടുത്തിരിക്കുകയാണ്. കുറെ കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ഏറ്റെടുത്തിട്ടുണ്ട്. സംഖ്യ എന്നൊരു ലേബൽ ഉണ്ടാക്കിയിട്ട് അത് എന്തോ ഒരു അയിത്തം വന്ന സാധനം പോലെയാണ് മലയാളിയെ പഠിപ്പിക്കുന്നത്. എന്ത് കാര്യത്തിനും സംഖ്യ. ഇപ്പൊ ക്രിസ്സംഖ്യ, അപ്പൊ ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങൾ ക്രിസ്സംഖ്യ തന്നെ സമ്മതിച്ചു, അപ്പൊ അവരെ ക്രിസ്സംഖ്യ എന്ന പേര് അവരിപ്പോ നിർത്തി. ഇപ്പൊ സംഖ്യയുടെ വീണ്ടും സംഖ്യയുടെ പുറകെ പിടിച്ചേക്കാം. എന്തിനാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഏത് വിധത്തിലും RSS എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മൊസാദ് തന്നെയാണ്, അത് ഉറപ്പാണ്. അത് എല്ലായിടവും ഉണ്ട്. കേരളത്തില് അവരെ ഫോളോ ചെയ്യാനാണ് അവരുടെ ഓരോ തന്ത്രങ്ങളും കോപ്പി അടിച്ചിട്ട് ഇവർ നടത്താൻ നോക്കുന്നത്. പക്ഷെ ഇവർ നടക്കുന്നില്ല. ഇവർ വെള്ളത്തിലെ കുമിളകളെ പോലെ ഇങ്ങനെ പൊട്ടി വരും, പിന്നെ അങ്ങ് പൊട്ടിപ്പോകും. ഇതാണ് ഇവരുടെ ഇത്. അപ്പൊ ഇപ്പം ക്രിസ്ത്യാനികളെ പിടിക്കാനായിട്ട് കൈവെട്ടിയവന്റെ കൈവെട്ടിയിട്ട് ഇപ്പം ഇന്ന് കൈ പിടിക്കാൻ വരെയാണ്, അയ്യോ വരി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. എല്ലാം ഒരു നാടകങ്ങളാണെന്ന് ഇന്ന് സോഷ്യൽ മീഡിയ വന്നപ്പോ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അതുകൊണ്ട് ഇസ്ലാമിസ്റ്റുകള് ഒന്ന് ആലോചിച്ച, ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റ് ആശയങ്ങളും ഇസ്ലാമിസ്റ്റ് തീവ്രവാദവും അതുമായിട്ട് നടക്കുന്നവരാണ് ഇത് ആലോചിക്കേണ്ട. ഈ പഴയ കേരളമല്ല ഇന്ന്. ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദുക്കളായി ഒരുമാതിരി വിവരമുള്ള എല്ലാം ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവരെന്താണ്, ഇവരുടെ പോളിസി എന്താണ്, ഇവരുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ. ഇവർ പലയിടത്തും ഇവർ പലതുമായിട്ട് വരുന്നുണ്ട്, അവിടെ എല്ലാം ഇവർ പരാജയപ്പെടുന്നു. അതിന് ഉദാഹരണമാണ് പിന്നെ നമ്മുടെ ഹലാൽ, പിന്നെ നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, ഇവിടെയൊന്നും ഇവർ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്നും അതുപോലെ 2-3 പേര് ഇറങ്ങിയപ്പോൾ പച്ചയ്ക്ക് ഇവരെല്ലാം ഓടി ഒളിക്കുകയാണ്.
സത്യമാണ് ഇവരുടെ ഒരു അടിസ്ഥാനമുള്ള സത്യം. ഇന്ന് കേരളത്തിൽ തന്നെ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. കാരണം ഇവരുടെ മതത്തിന്റെ സത്യാവസ്ഥ ഇവർക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഇപ്പൊ സെബാസ്റ്റ്യൻ പുന്നക്കലിനെ പോലെയുള്ളവരാ. എന്താണ് നിങ്ങളുടെ മതം, എന്താണ് നിങ്ങളുടെ മുഹമ്മദ്, എന്താണ് നിങ്ങളുടെ അള്ളാ, ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്തായിരുന്നു, അതൊക്കെ പച്ചയ്ക്ക്. ഇപ്പൊ അത് ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിലെ വീഡിയോസ് ഇപ്പൊ പല ഭാഷകളിലേക്ക് ഇറങ്ങുകയാണ്. കാരണം ഇവരെ പൊളിച്ച് അടിക്കേ പറ്റൂ. ഇവരെ ഇഷ്ടം പോലെ നിരപരാധികളെ വെട്ടിക്കൊന്ന് ഇവരെ രക്തം കുടിച്ചവരാണ്. ഇവരെ ദൈവം പോലും വിടില്ല. ഇവരള്ളാന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് എവിടെയും എന്തിനും ഏതിനും. നിങ്ങളൊന്ന് ആലോചിച്ചോണം, കേരളത്തിലെ 90% ക്രൈം നടക്കൂ, 100% ക്രൈമില് 99% ഒരു സൈഡ് ഇസ്ലാമിസ്റ്റുകളായിരിക്കും. ആ അത് ശരിയാണ്. പക്ഷേ ഇവരുടെ ഇന്ന് കേരളത്തിൽ നിങ്ങൾ ഏത് കളഞ്ഞ സ്വർണം കള്ളക്കടത്തിൽ നോക്കിക്കോ, പിന്നെ മയക്കുമരുന്നിൽ നോക്കിയോ, വെട്ടുകേസിൽ നോക്കിയോ, പീഡന കേസിൽ നോക്കിയോ, ഏതിലാണ് ഈ സമാധാനം അതക്കാരില്ല കണ്ണ ഏതാണ്? എന്നിട്ട് ഇവര് വീണ്ടും വെളുപ്പിക്കാൻ നടക്കുകയാണ്. ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിനെയും കൊണ്ടുവന്നേക്കാണ് അല്ലേ? എന്ത് സ്വാതന്ത്ര്യ സമരം? അത് കഴിഞ്ഞു, ആ തലമുറ കഴിഞ്ഞു. പുതിയ തലമുറ, പുതിയ യുഗം, പുതിയ ജനറേഷൻ, അവന് ലക്ഷ്യം കാണിച്ചു കൊടുക്കേണ്ടത് എന്താണെന്ന് അവര് പറയട്ടെ. അവരുടെ കയ്യിൽ എന്താ ഉള്ളേ? 1500 വർഷം മുമ്പ് ഏതോ ഒരു കാട്ടറബി ഉണ്ടാക്കിയ കഥകളും കൊണ്ട് ഇപ്പോഴും പൊക്കി പിടിച്ചോണ്ട് നടക്കുകയാണ്. ആർക്കും വേണ്ടാത്ത ഇസ്ലാമിസ്റ്റുകൾ തന്നെ അത് കത്തിക്കുന്നു. അങ്ങോട്ട് പോകണ്ട. അപ്പോട്ടേ വരാം. ടബ്രീസിന് ഈ ടോസ് മാസ്റ്റർക്ക് ഇത് അയച്ചു കൊടുത്തോ, ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തോ, അതിന്റെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തോ താങ്കൾ പറഞ്ഞതിന്റെ. അത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് താങ്കൾ പോയതാ? ഞാൻ സമയം തരാനായിട്ടല്ല, താങ്കൾ പോയതാണ്. എന്നിട്ട് എന്നെ ചീത്ത പറയണോ? താങ്കൾ അത് അയച്ചു കൊടുക്കൂ താങ്കൾ, അപ്പത്തേ മനുഷ്യൻ സംസാരിക്കും. ഹലോ, കേൾക്കാമോ? എല്ലാവർക്കും നമസ്കാരം. ഞാന് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സുപ്രാവും പറയുന്ന ഒരു ഏകദേശം ഒരു 90% പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം അത് ഒരു ഭാരതിനായി ജനിച്ച, അതിപ്പോ ഭാരതിനായി ജനിച്ചാ മതി, അവന്റെ വികാരമാണ്, അവന്റെ രക്തത്തിൽ അലിഞ്ഞ വികാരമാണ് സുപ്രാവും പറഞ്ഞത്. അവിടെ സെക്കൻഡറി ആണ് ജാതി. അപ്പം ഒരു 1947 ശേഷം ഇസ്ലാമിക സഹോദരങ്ങൾ നമ്മുടെ ഭാരതത്തിൽ അല്പം ഉണ്ടായിരുന്നു. ഇസ്ലാമിക രാജ്യമായിട്ട് വിഭജിച്ചു പോയതിനു ശേഷം ഉണ്ടായ ഈ ഇസ്ലാമിക സഹോദരങ്ങൾ ഈ ഭാരതത്തിന് എന്ത് സംഭാവനയാണ് നൽകിയതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവരുടെ സമുദായത്തിനും ആ അവരുടെ വർഗത്തിനും വേണ്ടി അവർ ബഹളമുണ്ടാക്കിയതോ ചെയ്തോ മാത്രമല്ലാതെ ഈ ഭാരത ഭൂമിക്ക് വേണ്ടി, ഈ ജനിച്ച മണ്ണിന് വേണ്ടി അവർ എന്ത് ചെയ്തു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ ഒരു സബ്ജക്റ്റ്. രണ്ടാമതൊന്നും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഹൈന്ദവ സഹോദരങ്ങളായാലും ശരി, ക്രിസ്തീയ സഹോദരങ്ങളായാലും ശരി, നമ്മൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് ഇവരുടെ ഓരോ മൂമെന്റ്സും നമ്മൾ നിരീക്ഷിച്ച് അതിനെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. കാരണം ഈ വെളറി പോണ്ട് നടക്കുകയാണ്. ഇവർക്ക് ഇനിയിപ്പോ രക്ഷയൊന്നുമില്ലാതെ ഇവരെ ഈ ചില പട്ടി പിടിച്ച് കടിക്കാതെ അല്ല ആരും പിടിച്ച് കടിക്കും, എന്തും ചെയ്യും, എന്തും ചെയ്യാനായിട്ട്. കാരണം എല്ലാം വെളിച്ചത്തായി എന്നുള്ള തോന്നൽ വന്നു തുടങ്ങി. തോന്നലല്ല, അങ്ങനെയായി. നമ്മളൊക്കെ ജീവിക്കുന്ന ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ കേരള, സൗത്ത് ഇന്ത്യൻ കേരളത്തില് ഞാനത് ഒരു സൂചന കൂടി തരാണ്. 33 ഡാം നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ട്. ഇവന്മാർക്ക് കലിപ്പ് മുളകിട്ട് ഇവർ എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ, നിങ്ങൾ എഴുതി വെച്ചോ റെക്കോർഡ് ചെയ്ത് വെച്ചോ, ഇവരുടെ കലിപ്പ് അവിടെ കൊണ്ടുപോയി തീർത്താൽ, അതായത് അള്ളാഹുവിന്റെ ആണെന്ന് പറയും, എപ്പോഴും അവിടെന്നുള്ള പ്രയോജനം ഒന്ന് പറയും. അവിടുത്തെ ഇവര് ഈ കാഫറുകളെ കൊന്നുകൊടുക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറയും. അതുകൊണ്ട് ഇനിയുള്ള കേരളത്തിലുള്ള സകല ഇസ്ലാമിസ്റ്റുകളുടെയും ഓരോ പ്രവർത്തനങ്ങളും ഓരോ ഹൈന്ദവന്റെയും ഓരോ ക്രിസ്ത്യാനിയുടെയും ഒരു മനുഷ്യനായി ജനിച്ച, ഞാൻ മനുഷ്യൻ തന്നെ എൻ്റെ ആടിട്ടാണ്, ഒരു മനുഷ്യനായി ജനിച്ചവന്റെയും ധർമ്മമാണ് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും മൂവ്മെന്റ്സും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ സർക്കാരും നമ്മുടെ ഇന്റലിജൻസും ഇവരൊക്കെ ചിലപ്പോൾ പല സ്വാധീനത്താൽ ഇപ്പൊ എല്ലായിടത്തും ഇവരെല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മൾ സാധാ മനുഷ്യർ, നമ്മുടെ ജന്മഭൂമി, നമുക്ക് ജന്മം തന്ന നമ്മുടെ ഭാരതാമ്മ, ക്രിസ്ത്യാനികൾക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കി, അവർക്ക് ജന്മഭൂമി കഴിഞ്ഞിട്ടൊക്കെ തന്നെ ഉള്ളൂ മതം അവരുടെ ചങ്കിലുള്ളൂ. പക്ഷെ ആ ഒരു രാജ്യത്തോടുള്ള സ്നേഹം അതിനപ്പുറമൊന്നും അല്ല. എവിടെ പോയാലും പറയോ അത്,
ഒരു ക്രിസ്ത്യാനികള്, ഞാനൊരു കത്തോലിക്കരാണ്, ഞാൻ അതുകൊണ്ട് പറയണം വെച്ചാല് കാത്തലിക്സിന്റെ ഓഗസ്റ്റ് 15 അവരുടെ മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാളിന് ചർച്ചിലെ കൊടിമരത്തിൽ ഭാരത്തിന്റെ കൊടി ഉയർത്തി വന്ദേ മാതരവും ജനഗണയും പാടി സല്യൂട്ട് ചെയ്തതിനു ശേഷമാണ് അവിടെ ബലിയർപ്പിക്കുന്നത്. ഇത് ഭാരതത്തിൽ ജനിച്ചു വളർന്ന ക്രിസ്ത്യാനികൾക്കുള്ള പാരമ്പര്യമാണ്. അതൊന്നും ഇവർക്ക് പറ്റില്ല. എത്രയോ വീഡിയോ ക്ലിപ്പുണ്ട്, ഇവരെല്ലാം കൂടി പച്ചക്കൊടി ഉയർത്തി അവരുടെ എന്തോക്കെ ചില നമുക്ക് മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായി തുടങ്ങി, സഹോദരൻ മനസ്സിലാക്കി തുടങ്ങി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞു. എല്ലാവരും ഒരു സോൾജിയറായി പ്രവർത്തിക്കണം. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഓക്കെ ഓക്കെ. ശുഭോട്ടം കേൾക്കണ്ടോ? ഓക്കെ. ടിസംബായി കേൾക്കണ്ടോ? കുറച്ച് നേരത്തെ വന്നു പോയത്, സമയം തരാൻ പറ്റാത്തതിൽ ക്ഷമിക്കണം താങ്കൾ, ഞാൻ കണ്ടില്ലായിരുന്നു മെസ്സേജ്. ടിസംബായി കേൾക്കണ്ടോ? മാത്രം പോരു, എന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്താ മതി. ഞാനല്ല ചോദിച്ചത്, അദ്ദേഹത്തിന് കൊടുക്കാം, എന്നിട്ട് താങ്കൾക്ക് അവസരം തരാം. ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ഞാൻ വെച്ച തിരക്കിലാണ്, 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാം. പറഞ്ഞു, ഞാൻ മൈക്ക് ബ്ലിങ്ക് ചെയ്യാം. പോയോ? ഇവിടെ ഇവരൊക്കെ എന്താ ഈ ധരിച്ചു വെച്ചിരിക്കണ എനിക്കറിയില്ല. കേരളം എന്ന് പറയുന്നത് ഒരു സമാധാനത്തിന് ഒരു പ്രശ്നമുള്ള നാടല്ല കേരളം. കേരളം ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന നാടുമല്ല. ഒരു മനുഷ്യരും എന്തിരിക്കണില്ല, ഒരാളെ വെട്ടിക്കൊല്ലാനോ ഒരാളെ ഒരു അച്ഛനെ അല്ല ഒരു മകനെ എന്താ പറയാ അച്ഛനില്ലാത്ത ഒരാളാക്കാനോ ഒരു വിധവനെ ഉണ്ടാക്കാനോ ഒരാളും ഒരു മനുഷ്യനും എന്തിരിക്കണില്ല പോകുന്നില്ല. ഈ തീവ്രവാദത്തിന്റെ ഉത്ഭവം എങ്ങനെ വരുന്നത്? ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതിലെന്താന്ന് വെച്ചാൽ ഹിസ്റ്ററി പഠിക്കാതെ എനിക്കെതിരെ ചാടിയിട്ട് കാര്യം തന്നെ. ഞാനൊരൊറ്റ കാര്യം പറയുന്നത് സുപ്രഭാതം, എനിക്ക് പറയാനുള്ളത് ഒരു മിനിറ്റ് സമയം അനുവദിച്ചു തരണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇടയ്ക്ക് ഇന്റർഫിയർ ചെയ്തിട്ട് എനിക്കത് കൺക്ലൂഡ് ചെയ്യാൻ കഴിയുന്നില്ല. വാട്ടവർ ഇറ്റ് ഈസ് ഞാൻ എന്താന്ന് വെച്ചാൽ വളരെ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞവളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ എന്തോ പൊട്ടാൻ പോവാൻ, നമ്മൾ അങ്ങനെ ആകണം ഇങ്ങനെ ആവണം, ഈ ഇവരൊക്കെ പറയുന്ന അതുപോലെ തന്നെ നമുക്കും എല്ലാവർക്കും. ഇതിലും മതം എന്നുള്ളൊരു വിഷയമല്ല, രാജ്യത്തിന് വേണ്ടി വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്തെങ്കിലും ശത്രുക്കളാണ് ഒരുമിച്ച് തന്നെ നേരിടും, അല്ലാതെ അത് അവിടെ ഞങ്ങളാണ് ഇവരാണ് അങ്ങനെയൊന്നും ഇല്ല. ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും വിരലിലെണ്ണാവുന്ന, ഞാൻ പിന്നെയും പറയും, വിരലിലെണ്ണാവുന്ന സുഡാപ്പികളെ വെച്ചിട്ട് മുസ്ലിം സമുദായത്തെ മൊത്തം അടിച്ചാക്ഷേപിക്കുക എന്ന് പറഞ്ഞ ഒരു ശരിയായിട്ടുള്ള പ്രവണതല്ല, അല്ലെങ്കിൽ അതൊരു ശരിയായിട്ടുള്ള സംഗതിയല്ല. ഈ ഒരു വിഷയം ഈ തീവ്രവാദത്തിലേക്ക് വരാം. തീവ്രവാദം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവുന്ന, അപ്പൊ ഒരു ഉദാഹരണം പറയട്ടെ. ഞാനൊരു ഇസ്ലാം ഫോളോവർ, എന്റെ സിസ്റ്ററെ അല്ലെങ്കിൽ എന്റെ വൈഫിനെ അല്ലെങ്കിൽ എന്റെ ഉമ്മനെ എന്തെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പം എനിക്ക് പിന്നെ വേറെ എനിക്ക് ബാക്കിയുള്ള ആരും ഇല്ല. ഞാൻ സ്വാഭാവികമായിട്ട് എന്താവും, ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് വരുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇതിന്റെ പിന്നിലാരെ എനിക്ക് എന്റെ വൈഫൊന്നും അറിയാതെ. ഇപ്പൊ ഏറ്റവും നല്ല എക്സാമ്പിൾ ഈ രണ്ട് കൊലപാതകങ്ങൾ തന്നെ. ഈ രണ്ട് കൊലപാതകങ്ങൾ ആര് എന്തിനു കൊന്നു, ഇത് കൊന്ന ആൾക്കാർ എവിടെ, അല്ലെങ്കിൽ എന്തിനു കൊന്നു, അല്ലെങ്കിൽ ആർക്ക് നേട്ടം കിട്ടി, ഇതൊന്ന് ചിന്തിക്കണ്ടേ. ഈ അണികൾ ഇതിനെ ഈ ആയുധങ്ങൾ എടുത്ത് പോകുമ്പോൾ ഇതിന് മനസ്സിലാക്കണ്ടേ, ഇത് മുകളിലുള്ള ആരെ നിർദ്ദേശപ്രകാരമാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചു, ഇതിലിങ്ങനെ ഒരുപാട് ഇങ്ങനെ വെളുപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഒരുപാട് നല്ല കാര്യം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ദേശസ്നേഹം അങ്ങനെയല്ല പ്രകടിപ്പിക്കണം. നമുക്ക് നമ്മളൊരു ഓട്ടോറിക്ഷ ഓട്ടിയാൽ 150 രൂപ അല്ലെങ്കിൽ 500 രൂപ ഒരു ദിവസം കിട്ടുകയെന്നുണ്ടെങ്കിൽ അതേ കിട്ടൂ. നമ്മളെ അന്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി പോകുന്നത്, ഇവർക്കാർക്കും ഒരു നഷ്ടമില്ല. ഒരാൾക്കും ഈ പ്രൊമോട്ട് ചെയ്യുന്നതും ഈ ബൂസ്റ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം അല്ലെങ്കിൽ മനുഷ്യവുമായി ഇങ്ങോട്ട് പോകണം, ഇവർക്കൊന്നും ഒരു നഷ്ടങ്ങളും ഇല്ല. നഷ്ടങ്ങൾ അവനാനാ. ഈ നഷ്ടപ്പെട്ട ഈ രണ്ട് ആലപ്പുഴ ഈ കേസ് നടന്നത് രണ്ട് ഫാമിലിക്കും അവർക്ക് നഷ്ടപ്പെട്ടു. ആ കുട്ടികൾക്ക് അച്ഛനില്ലാതായി, അല്ലെങ്കിൽ അവർക്ക് ആ വൈഫിന് ഹസ്ബൻഡ് ഇല്ലാതായി. ഇത് മാത്രം ഇതുകൊണ്ടുള്ള നേട്ടമുള്ളൂ. മനുഷ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞു, തീവ്രവാദം ഒന്നിനും ഒരു അൾട്ടിമേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് സക്സസ് ഹിസ്റ്ററി ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാവില്ല. എഴുതി വെച്ചോളൂ, ലിഖിതമായിട്ട് എഴുതി വെച്ചോളൂ. ഞാൻ വ്യക്തമായിട്ടാണ് പറയുന്നത്, തീവ്രവാദം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു മതത്തെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ ഒന്നും കഴിയൂല. മനുഷ്യനെ ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ. സ്വാതന്ത്ര്യ സമരത്തില് നേരത്തെ അയാൾ പറഞ്ഞു, എന്തൊക്കെ വിഡിത്താ പറഞ്ഞത്, ആരാണ് പങ്കെടുത്തത്, അല്ലെങ്കിൽ മുസ്ലിം സമുദായം എന്താ ചെയ്തത്, അത് ഹിസ്റ്ററി പഠിച്ചിട്ട് വിലയിരുത്ത് സുഹൃത്തെ, അല്ലെങ്കിൽ പഠിച്ചിട്ട് വിലയിരുത്ത്. അല്ലാതെ വെറുതെ വിടുവായുധം വന്നിട്ട് മുസ്ലിംസ് ഇങ്ങനെ ചെയ്തില്ല എന്നല്ല. അപ്പൊ അതിനെ കുറിച്ചിട്ട് ആദ്യം എന്ത് ചെയ്യാ, കുറച്ച് ഹിസ്റ്ററി ബുക്സ് എങ്കിലും എടുത്ത് റെഫറൻസ് എടുത്തിട്ട് വായിച്ചിട്ട് ഈ ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് വരണം എന്നുള്ള അപേക്ഷ ഉണ്ട് എനിക്ക്. നല്ല അടിപൊളി വെളുപ്പിക്കല്, ഉഷാർ പുതിയ വെളുപ്പിക്കുന്ന പുതിയ പറഞ്ഞത് ശരിയാണ്. മാതാപിതാക്കൾക്ക് അവര് പോയി, അത് മനസ്സിലാക്കിയതല്ല അവരവരുടെ മാതാപിതാക്കൾ.
വൺ സെക്കൻഡ്, അദ്ദേഹം പറഞ്ഞ എക്സാക്ട്ലി കറക്റ്റ് ആണ്. മദ്രസയില് ഇത് ചേർത്ത് പഠിപ്പിക്കുക, അതായത് ഭാരതത്തിന്റെ ഹിസ്റ്ററി ചേർത്താണ് പഠിപ്പിച്ചാൽ ഇവരുടെ താലിലുള്ള ചെളി ഇറങ്ങിപ്പോ കുറച്ച് ബുദ്ധി തലച്ചോറ് വളരും. അത് കറക്റ്റ് ആണ്, എക്സാക്ട്ലി കറക്റ്റ് ആണ് കാര്യം. അത് പറഞ്ഞതായി പറഞ്ഞതിൽ തന്നെ വൈദ്യാണ് മൊത്തത്തിൽ. ഞാൻ അതുകൊണ്ട് കാര്യം പറയട്ടെ, അതായത് ഇവിടെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഈ എസ് ഡി പി ഐനെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഇസ്ലാമിക തീവ്രവാദികൾ വെട്ടിക്കൊല്ലാൻ വരികയാണ്. അവർ വെട്ടിക്കൊന്നു എന്ന് വിചാരിക്കുക, ചെയ്തിട്ടുണ്ടല്ലോ, മാറാട് അധ്യാപകന്റെ കയ്യോ കാലൊക്കെ വെട്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മതധർമ്മം പറയുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? നിങ്ങൾ എന്ത് ചെയ്യും? കേൾക്കണ്ട ഞാൻ പറയുന്നത്, താങ്കളോട് തന്നെ, താങ്കളല്ലേ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയല്ല. ഞാൻ രണ്ടും ഒരേപോലെ കാണുന്ന ആളാ. ഞാൻ എന്താന്ന് വെച്ചാൽ, എസ് ഡി പി ഐന്റെ മുന്നിൽ എനിക്ക് അധികം ആൾക്കാരൊന്നും, എനിക്ക് ആകെ രണ്ടോ മൂന്നോ ആൾക്കാർ അറിയാം. ഞാൻ അവരോട് വേണ്ട രീതിയിൽ എന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഞാൻ അവർക്ക് എതിർക്കലുണ്ട്. ഒരു സഹകരണത്തിനും ഞാൻ നിൽക്കാറില്ല, കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ഇതുപോലെ തന്നെ ആർ എസ് എസിന് എനിക്ക് അധികം ആൾക്കാർ അറിയില്ല, കാരണം ഞങ്ങൾ അവിടെ ഏരിയയിൽ അതിനത്ര ഇല്ല. പിന്നെ ആയിക്കോട്ടെ, നിങ്ങൾ കണ്ടോട്ടെ. ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ സമുദായത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ആളുകളാണല്ലോ ഇവരൊക്കെ പറയുന്നത്. പ്രബുദ്ധരായ കേരളത്തിലെ ജനത ആരാ സുഡാപ്പികളെ സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതാ, ഞാൻ ഒന്നും മ്യൂട്ട് ചെയ്ത്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഇടയ്ക്ക് കേരള പോകണ്ട ഒറ്റ മിനിറ്റ്. ഈ മാറാട് പള്ളിയുടെ ഉള്ളിൽ ആയുധം കൊണ്ടുവച്ച് ഈ 10 മിനിറ്റ് കൊണ്ട് 8 ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലുകയും 28 പേരെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ട് ആ ആയുധമായിട്ട് ഓടിക്കേറി പള്ളീൻ്റെ ഉള്ളിൽ, അവിടെ തടഞ്ഞത് ആരാറിയോ? മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെ തടഞ്ഞത്. ആ വീഡിയോ എപ്പോഴും ഗൂഗിളിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്ത് തീരുമാനമെടുത്ത്? നിങ്ങൾ മുസ്ലിം സമൂഹം എന്ത് തീരുമാനമെടുത്ത്? അതുപോലെ ഈ അധ്യാപകന്റെ കൈ വെട്ടി നിങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങളിപ്പം മതേതരത്തം പറഞ്ഞാൽ നിങ്ങൾ നാളെ വന്നിട്ട് ആർ എസ് എസും മറ്റൊരു കണക്കാൻ തന്നെ നിങ്ങൾ അങ്ങോട്ട് പോകും. അനുഭവിക്കേണ്ട ഞങ്ങളല്ലേ ഇവിടെ? ഇത് മറ്റുള്ള ആളുകൾ പറയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങള് നിങ്ങളിതിനെ എതിർക്കണ്ടേ? എതിർക്കുന്നില്ലല്ലോ. സുപ്രഭാത, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങള് കേരളത്തിലുള്ള മുസ്ലിം ജനത ഈ സുഡാപ്പികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? എന്താ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ആദ്യം മുസ്ലിംസ് അല്ലല്ല, ഒറ്റ കാര്യം നിങ്ങള് പറഞ്ഞെടുത്തൊരു കാര്യം, നിങ്ങൾ ഈ പറഞ്ഞത് തീവ്രവാദമില്ല, മുസ്ലിങ്ങൾ തീവ്രവാദികളല്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വന്നത്. നിങ്ങളവിടെ അടിസ്ഥാനപരമായ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണോ? അല്ല, ഖുർആനിലേക്ക് നമ്മൾ കടക്കല്ലേ? ഖുർആനൊക്കെ കടക്കട്ടെ. മതവുമായിട്ട് സുപ്രഭാതെ അല്ല, ഖുർആനിലേക്ക് മതിയായിട്ട് ഖുർആനിലേക്ക് കടക്കണ്ട, ഖുർആനിലേക്ക് കടക്കണ്ട. ഞാൻ പറഞ്ഞു, എന്റെ സഹോദര, നിങ്ങൾ ഖുർആൻ ഒന്ന് എടുത്തോണ്ടോന്ന് പറയാൻ വേണ്ടി കഴിയൂല ഇവിടെ, എനിക്ക് കഴിയൂല. അതുകൊണ്ട് തന്നെ താങ്കളോട് ഖുർആൻ എടുക്കല് എടുക്കല്. നേരത്തെ ഖുർആൻ എടുത്തിട്ട് ആകെ സുയിപ്പായതാണ് ഇവിടെ, മനസ്സിലല്ലേ? നിസു ഖുർആൻ എടുത്ത ഇത് നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനം ലീവ് ചെയ്ത് പോയിക്കാണ്. ഒന്ന് ഖുർആൻ എടുക്കാൻ നിൽക്കും. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ നേർ കാഴ്ചകൾ, റോട്ടിൽ കാണുന്ന കാഴ്ചകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ മുസ്ലിങ്ങളെല്ലാവരും ഇതിന് കുറ്റക്കാരെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഉറക്കത്ത് പോലും അങ്ങനെ പറയില്ല. ഉത്തരവാദിത്തം നിർബന്ധമായിട്ടും ഉണ്ട്, ഉത്തരവാദിത്തം ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നല്ല രീതിയിൽ നിറവേറ്റുന്നുണ്ട്, നിറവേറ്റുന്നുണ്ട്. ഒരു മിനിറ്റ്, അതാ ഇന്ത്യ, ഒരു മിനിറ്റ്, ഞാൻ അത് കേട്ടതിന്റെ മറുപടി പറയാണ്. ഇന്ത്യ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവന്നു, അതായത് CAA എന്നൊരു നിയമം കൊണ്ടുവന്നു. ഉത്തരവാദിത്തം നിറവേറ്റുന്നവരാണ് കേട്ടോ ഇന്ത്യ രാജ്യം. ആ CAA നിയമം എന്താ? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അതുപോലെ ബംഗ്ലാദേശിലുള്ള പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കുക എന്നൊരു ലക്ഷ്യം വെച്ചായിരുന്നു. അതിന് ഇവിടെ സമരം ചെയ്യുമ്പോൾ പറഞ്ഞത് 21 ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നാ പറഞ്ഞത്. അതായത് 21 ഊരിയ കത്തി ഇപ്പൊ ഒരു മിനിറ്റ് അല്ല, നിങ്ങള് അത് ഒരാളല്ല, രണ്ടാളല്ല, 9 10 ആയിരക്കണക്കിന് ആളുകൾ അതേ വേഷവിധാനത്തോടു കൂടി വന്നിട്ട്, അന്നുണ്ടായിരുന്ന അതേ വേഷവിധാനത്തിൽ വന്നിട്ട് വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞില്ല, ഇനി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതേ സംഭവത്തിന് ശേഷം പല ഭാഗത്ത് ബഹിഷ്കരണം നടത്തി. ഏത് CAA അനുകൂലമായിട്ട് ഒരു പ്രകടനം നടക്കുന്ന സമയത്ത് കടകൾ ആരാ? ന്യൂനപക്ഷമായ കുറച്ച് ആൾക്കാരായിരുന്നോ? അല്ല, വ്യാപാരി സമൂഹത്തിൽ ഏത് ഏറിയ പങ്കുമുള്ള ഈ മുസ്ലിം വ്യാപാരികൾ അതിനെ ബോയ്ക്കോട്ട് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞില്ല.
ഈ ജോസഫ് മാഷ്ടെ കൈവെട്ടുന്നതിന് വെട്ടുന്നത് വരെയും ചെയ്തത് മതനിന്ദയാണെന്നും ദൈവിക പ്രവാചകനെ നിന്ദിച്ചു എന്നും പറഞ്ഞ് എന്നും പ്രകടനവും പൊതുയോഗവും സമ്മേളനവും നടന്നു. ചിന്തിച്ചു നോക്കണം, ഒരു സുപ്രഭാതത്തിൽ 10 പേര് പോയി വെട്ടിയതല്ല, ഒരു 4 പേര് പോയി വെട്ടിയതല്ല, അവരൊരു ഗൂഢസംഘം പോലെ പ്രവർത്തിച്ച് അതിനെ കണ്ടെത്തി, പണവും ആളും അർത്ഥവും കണ്ടെത്തി, സമയം നോക്കി കൃത്യമായിട്ട് ആ പറയുന്ന പ്രവാചകന്റെ ഗ്രന്ഥം അനുസരിച്ച് തന്നെയാണ് ആ ശിക്ഷ നടപ്പിലാക്കിയത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു തീവ്രവാദികളല്ല, തീവ്രവാദത്തിന് ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇവിടെ എല്ലാവരും ഞങ്ങൾ എതിരാണെന്ന് പറയുന്നു. ആ പ്രതിയായിട്ടുള്ള അനസ് എന്ന് പറയുന്ന ഒരാൾ ഏറ്റവും മൃഗീയമായ ഭൂരിപക്ഷം ജില്ലാ കൗൺസിലിലേക്ക് മത്സരിച്ച് ജയിച്ചു. ഏതോ ഒരു നിയമസഭയുടെ 2 ഭാഗങ്ങൾ ചേരുന്നതാണ് ഒരു ജില്ലാ പഞ്ചായത്ത്, ഒരു ജില്ലാ കൗൺസിൽ മെമ്പർഷിപ്പ്. അങ്ങനെ 2 എണ്ണം ചേർന്നാൽ ഒരു നിയമസഭ സീറ്റായി. ആ 1 എണ്ണത്തിൽ പകുതി വരുന്ന നിയമസഭാ സീറ്റിൽ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. അപ്പൊ ആരാ പിന്തുണച്ചത്? അത് കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ്, ഓക്കെ, നമ്മൾ മുഴുവൻ പറയാനുള്ള സമയമില്ല, മറ്റുള്ള ആളുകളെ കാത്തിരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് വരാം, ടബ്രീസിലേക്ക് വരാം. ടബ്രീസ് സമയം തരാം, താങ്കൾക്ക് സമയം തന്നിട്ടുണ്ടല്ലോ, സമയം ഇനിയും തരും. ഞാൻ എനിക്ക് ആദ്യം സമയം നിങ്ങൾക്ക് തരാം, ഞാൻ രണ്ടാളും കൂടി സംസാരിച്ചിട്ട് താങ്കൾക്ക് തരാം. ഏകപക്ഷീയമായി പോകും ചർച്ച, ബാക്കിയുള്ള ആളുകൾ വെറുതെ ഇരിക്കല്ലോ. എനിക്കും അവര് വിളിച്ചെന്നെ ബാക്കുന്ന ചീത്തറിയും, അതുകൊണ്ട് താങ്കളിലേക്ക് വരാം, താങ്കൾക്ക് അവസരം തരും. ഞാൻ അങ്ങനെ അവസരം തരാൻ നിൽക്കുന്ന ആളല്ലല്ലോ. തീർച്ചയായിട്ടും ഞാൻ അവസരം, ഞാൻ ഇൻവൈറ്റ് ചെയ്ത കുറച്ച് ആളുകളുണ്ട്, അവരെ വിളിച്ചിട്ട് ഞാൻ മറ്റുള്ള ആളുകളിലേക്ക് പോവാം. അതിന് മുന്നേ താങ്കൾക്ക് അവസരം തന്നിട്ട് പോകുള്ളൂ. വർഗീസ് സാർ കേൾക്കുന്നുണ്ട്? വർഗീസ് ഫസ്റ്റ് ബോണ്ട അവിടെ 1 മിനിറ്റ്, താങ്കൾ സംസാരിച്ചല്ലേ, 1 മിനിറ്റ് അവിടെ നിൽക്കും. വർഗീസ് ഫസ്റ്റ് കേൾക്കുന്നുണ്ടോ? ഇൻവൈറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ടിസം ഭായി സംസാരിക്കുന്നുണ്ടോ? ഉണ്ട്, ഓക്കെ, താങ്ക് യു സുപ്രഭാത്. കേക്കാവോ? എന്നെ കേക്കാവോ? കേൾക്കാം, കേൾക്കാം, ഒരു 3 മിനിറ്റിൽ പറഞ്ഞോളൂ. ഇത് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. നമ്മുടെ സുഡാപ്പികളും പോപ്പുലർ ഫ്രണ്ടും ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ആ സുഡാപ്പികളെയും പോപ്പുലർ ഫ്രണ്ടിനെ മാത്രമല്ല ഒറ്റപ്പെടുത്തുന്നത്, കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ തന്നെ ശക്തമായി ഈ ഒരു വെറുപ്പിന്റെ നിഴലിലേക്ക്, അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തെ മൊത്തത്തോടെ ഭയപ്പെടുന്ന ഒരു നിഴലിലേക്കാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ക്രിസ്ത്യാനികളും ഹിന്ദു സഹോദരങ്ങളും എല്ലാം ഭയപ്പെടുന്ന ഒരു നിഴലിലേക്കാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ വർഗീയവൽക്കരിക്കപ്പെടും. കാരണം അവർ ആദ്യം പാലാ പിതാവിന്റെ ഒരു വിഷയത്തിൽ, പാലാ പിതാവിന്റെ വിഷയത്തിൽ, ജോസഫ് സാറിന്റെ ഒക്കെ സംഭവം കഴിഞ്ഞ് പാലാ പിതാവിന്റെ വിഷയത്തിൽ രൂപതയിലേക്ക് ഒരു ജാതി നടത്തിയപ്പോൾ കേരളം ഉണരുകയും ക്രിസ്ത്യാനികൾ ഉണരുകയും ഹിന്ദുക്കളും ഒക്കെ അവരുടെ ഭീകരതയെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും. പക്ഷെ ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കേവലം സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന, നമ്മളെല്ലാം വിളിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു റാഡിക്കലൈസ് ചെയ്ത ഭീകരന്മാരായ മനുഷ്യരെ മാത്രമല്ല ഇവരുടെ പ്രവൃത്തികൾ ബാധിക്കുന്നത്, മുസ്ലിം സമൂഹത്തെ മൊത്തമാണ് ബാധിക്കുന്നത്. കാരണം ഇസ്ലാം മതത്തിന്റെ മതഗ്രന്ഥങ്ങളെ കുറിച്ചും ഹദീസുകളെ കുറിച്ചും അവരുടെ പ്രാമാണിക ഗ്രന്ഥങ്ങളെ കുറിച്ചും പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റൊരു തലത്തിലാണ്. ഇത് അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്ന് പറയാൻ ചുമതലപ്പെട്ട ഇസ്ലാം മതത്തിന്റെ പ്രമുഖരായ സുന്നി, മറ്റ് പ്രമുഖ ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമായ പണ്ഡിതരോ നേതാക്കന്മാരോ ഉണർന്ന് പൊതുസമൂഹത്തിനെ ഈ തെറ്റിദ്ധാരണ മാറ്റുവാനായിട്ട് പൊളിറ്റിക്കലായും അല്ലാതെയും ഇടപെടുന്നത് നമ്മൾ കാണുന്നില്ല. ഒരു മുനീർ സാഹിബ് താലിബാനെ വിമർശിച്ചപ്പോൾ മുനീർ സാഹിബിന് എന്തുമാത്രം മോശമായ കമന്റുകളും ട്രോളുകളുമാണ് അദ്ദേഹത്തിന്റെ കമന്റുകളുടെ അടിയിൽ തന്നെ, അല്ലെങ്കിൽ മെസ്സേജിന്റെ അടിയിൽ തന്നെ വന്നിട്ട് ഇപ്പോഴും അതിനെ അപലപിക്കാനോ മുനീർ സാഹിബിന് പ്രൊട്ടക്ഷൻ നൽകാനോ പോലും ഈ സുന്നി വിഭാഗത്തിലോ മുസ്ലിം വിഭാഗത്തിന്റെ ആളുകളില്ല. ഇതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് ഇത് ഒരുതരം മൗന അനുവാദമാണ് എന്നും, മുന്നിൽ നിർത്തി STTV പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള ആളുകളെ കൊണ്ട് കളിപ്പിക്കുമ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ അടുത്തൊക്കെ വന്ന് അവർ ഞങ്ങളുടെ ആളുകളല്ല, ഞങ്ങളുടെ ആളുകളല്ല എന്ന് ഇവരുടെ തന്നെ അർബൻ ജിഹാദികൾ എന്ന് വിളിക്കാവുന്ന കുഞ്ഞാടിന്റെ വേഷം ധരിച്ചു വരുന്ന ആളുകൾ, നമുക്ക് സംശയത്തിന് നിലനിൽക്കുന്ന ആളുകൾ പറയുമ്പോഴും നമ്മൾ മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തെയാണ് സംസാരിക്കുന്നത്. ഇത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. കാരണം കേരളത്തിലെ ഈ പറയുന്ന റാഡിക്കലൈസ് ചെയ്ത സമൂഹം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 10% 15% കാണുകയുള്ളൂ. പക്ഷേ 90 ലക്ഷം ജനങ്ങളിൽ 10% എന്ന് പറയുന്നത് 4-5 ലക്ഷം ജനങ്ങൾ റാഡിക്കലൈസ് ചെയ്ത് ഉള്ളിൽ പാകിസ്ഥാന്റെ വികാരം, അല്ലെങ്കിൽ പാൻ ഇസ്ലാമിക് കൺസെപ്റ്റുമായി നടക്കുന്ന ആളുകൾ ജീവിച്ചു കഴിഞ്ഞാൽ ആ നാട് സമാധാനം, ഒരു 10,000 പേർ ആ മെന്റാലിറ്റി ഉള്ളവരായി തീർന്നാൽ തന്നെ ശക്തമായ തീവ്ര
തീവ്രവാദ ഇന്ത്യ വിരുദ്ധ ദേശീയതയ്ക്ക് വിരുദ്ധമായ നിലപാടുള്ളവരായി തീർന്നാൽ തന്നെ ആ സംസ്ഥാനത്തിന്റെ സമാധാനമാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇതിനെ കൃത്യമായി അഡ്രസ് ചെയ്ത് ഏത് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള ആളുകൾ ഉണർന്നു വരുന്നെങ്കിൽ ആ ആളുകളെ അഡ്രസ് ചെയ്യാനും ഒറ്റപ്പെടുത്താനും അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കാനും ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ സമൂഹ മുഖ്യധാര പൊതുസമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യൻ പൗരന്മാരായ ക്രിസ്ത്യാനികൾക്കാണ് ഉത്തരവാദിത്തമുള്ളത്. ഇതേ ഉത്തരവാദിത്തം വേണ്ട രീതിയിൽ ഇവരുടെ മതഗ്രന്ഥങ്ങളുടെ പ്രമാണങ്ങൾ മൂലം ഈ പാവപ്പെട്ട മുസ്ലിം പണ്ഡിതർക്ക് ചെയ്യാൻ കഴിയുന്നുമില്ല. ഈ അവസ്ഥയെ അവർ തിരിച്ചറിയുന്നുമില്ല. ഇത് കേരളത്തെ അതിശക്തമായ എൽ ഡി എഫിന്റെ നമുക്കറിയാം സി പി എമ്മിൽ നിന്നൊക്കെ ഹിന്ദു സഹോദരങ്ങൾ വളരെ ശക്തമായി പൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. മതേതര പാർട്ടികൾ പോലും തകർന്ന് ഒരു വർഗീയ ചിന്താഗതിയുള്ള ആളുകളായി നമ്മളെല്ലാം മാറുകയാണ്. കാരണം നമുക്കെല്ലാം ആർ എസ് എസ്സുകാർക്ക് വർഗീയ ബോധമില്ലേ? ഉണ്ട്. ക്രിസ്ത്യാനികൾക്കില്ലേ? ഉണ്ട്. എല്ലാ മതസ്ഥർക്കും അവരുടേതായ ഒരു സാമുദായിക ബോധമുണ്ട്. അത് പരിധി വിടുമ്പോഴാണ് മറ്റൊരാളുടെ സാമുദായിക ബോധത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് അവരുടെ സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ അത് തെറ്റാവുന്നുള്ളൂ. ഒരു ആർ എസ് എസ്സുകാരൻ ഞാൻ ഹിന്ദു ആണെന്നും ഞാൻ ഹിന്ദു ദേശീയവാദിയാണെന്നും അല്ലെ ഒരു ഹിന്ദു മതത്തിന്റെ ആള് സ്വീകരിച്ചാലും ഒരു ക്രിസ്ത്യാനി സ്വീകരിച്ചാലും അത് കുഴപ്പമില്ല. പക്ഷെ ആ ക്രിസ്ത്യാനി മറ്റൊരു സമുദായമാണെന്നും അവന് എനിക്കുള്ളത് പോലെ തന്നെ റെസ്പെക്ട് ഉണ്ടെന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇന്ത്യൻ ദേശീയത, മതേതരത്വം, അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിന്റെ ഒരു ഒരു പൊതുവായ കൺസെപ്റ്റ്. എല്ലാത്തിനെയും അംഗീകരിക്കുന്ന ഒരു കൺസെപ്റ്റ് അതാണ്, ഹിന്ദുത്വം എന്ന് പറയുന്ന പോലെ അതാണ്. അപ്പൊ ഈ സത്വത്തിലേക്ക് മുസ്ലിം സഹോദരങ്ങൾ കടന്നു വരാതിരിക്കുന്നിടത്തോളം കാലം ഒരു ഇന്ത്യക്കുള്ളിൽ മുഴച്ചു നിൽക്കുന്ന ഒന്നായി മുസ്ലിം സമൂഹങ്ങൾ മാറും. ഇതിൽ നല്ലൊരു ശതമാനം ആളുകൾ അങ്ങനെ ചിന്തിക്കുകയും മുസ്ലിം സമൂഹത്തിന്റെ കുറവുകളെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇവരെ പോലെയുള്ള റാഡിക്കലൈസ് ചെയ്ത ആളുകളെ കൃത്യമായി അഡ്രസ് ചെയ്തില്ലെങ്കിൽ ഈ കേരളം വർഗീയപരമായി വളരെ കൃത്യമായി ഭിന്നിക്കപ്പെടുകയും മുസ്ലിം സമൂഹം പൂർണ്ണമായി ഒറ്റപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ലാസ്റ്റ് കൈവെട്ടുമായി ബന്ധപ്പെട്ട ഒരു ഒരു 30 സെക്കൻഡ് കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചോളാം. എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു കാരണവശാലും പാൻ ഇസ്ലാമിക്കിന്റെ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് ടോണി ബ്ലെയറിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പറഞ്ഞ ഇസ്ലാമിക് ഫണ്ടമെന്റലിസത്തിന്റെയും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെയുമായ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട ഇന്ത്യൻ ദേശീയതയിൽ നിന്നുകൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ വരുന്ന ആർ എസ് എസിന്റെയോ ഹിന്ദുത്വത്തിന്റെയോ ഇനി ഏത് രീതിയിലുള്ള പ്രതിരോധങ്ങൾ വന്നാൽ പോലും ഞങ്ങൾക്ക് ഇവരുടെ ഒന്നും സഹായം ആവശ്യമില്ല. ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്യുന്നത് ദൈവമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആർ എസ് എസ് എന്നത് ഇത്രയും കാലം കേരള സമൂഹത്തെ ഈ കോൺഗ്രസുകാരും യു ഡി എഫും എൽ ഡി എഫും എല്ലാം ഒരു ഭീകര സത്വമായി അവതരിപ്പിച്ചെങ്കിൽ ഞങ്ങൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇന്ത്യയിലെ 120-130 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെയും ഇവിടെയും ഏതെങ്കിലും ഒരു പള്ളി കയറി ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കപ്പെടാം, അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തിട്ട് ഇന്ത്യയിലെ ഹിന്ദുത്വം അല്ലെങ്കിൽ സംഘപരിവാർ മുഴുവൻ വലിയ ഭീകര സംഘടനയാണ്, ക്രിസ്ത്യാനികളെ മുഴുവൻ കത്തിക്കും, അവർക്ക് ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്ന ശുദ്ധ വിവരക്കേട്, ഇന്ത്യയിലെ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നു തീർത്ത് അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുമെന്ന ശുദ്ധ വിവരക്കേട് ഞങ്ങൾക്കില്ല. എന്നാൽ ഇസ്ലാമാണ് ഇതിന്റെ സ്ഥാനത്തെങ്കിൽ അത് സംഭവിക്കുമെന്ന് പാകിസ്ഥാനിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിൽ 12-13% ഉണ്ടായിരുന്ന ന്യൂനപക്ഷം ഇന്ന് 6-5% ഒരുങ്ങി ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വൽക്കരണം, ലോകത്തിന്റെ ഇസ്ലാം ഡോമിനന്റ് ആയ രാജ്യങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വൽക്കരണത്തിൽ നിന്നും ഇസ്ലാമിനെ ഞങ്ങൾക്ക് പേടിയുണ്ട്, ഹിന്ദുക്കളെ ഞങ്ങൾക്ക് പേടിയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ ഓക്കെ, വർഗീസ് പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? വർഗീസ് പാസ്റ്റർ കേൾക്കുന്നുണ്ട്. ഓക്കെ, ടബ്രീസിലേക്ക് എന്നിട്ട് വരാം. എന്ത് വർഗീസ് പാസ്റ്റർ കഴിഞ്ഞിട്ട് ടബ്രീസ് സംസാരിച്ചോളൂ. അല്ല, ഈ ഇതിനകത്തെ ഇസ്ലാമിക വിഷയങ്ങള് നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നല്ല രസമുള്ള കമന്റുകളും വെളിപ്പിക്കലുകളും ഇത്രയും സുന്ദരമായ ആൾക്കാരും മതവും ലോകത്തില്ല എന്ന തരത്തിലുള്ള ഒരു വിവരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്ന കൈവെട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കലാപങ്ങളും ലോകത്തെമ്പാടും നടക്കുന്ന ബോംബ് സ്ഫോടനങ്ങളും ഇതെല്ലാം കാണുമ്പോൾ എന്നിട്ട് ഇവരിതിനെ ഇങ്ങനെ സുന്ദരമായി വെളിപ്പിക്കുന്നത് കാണുമ്പോഴാണ് നമുക്കൊരു ഒരു തമാശ ആയിട്ട് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ക്ലബിൽ പറഞ്ഞതുപോലെ മറ്റൊരു ക്ലബിൽ റൂമിനകത്ത് ഞാൻ ഈ പറഞ്ഞതായിരുന്നു, ഈ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടൊന്ന് കുറുക്കന് കാവൽ വെക്കുന്ന പോലാണ് എസ് ടി പി ഐ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാചകം അടിക്കുന്നു എന്ന് കേട്ടപ്പോൾ തോന്നിയത്. ഇവിടുത്തെ ഒരു ചെറിയൊരു കൂട്ടം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ ഇച്ചിരി മുമ്പ് ഒരു സഹോദരൻ ഇവിടെ ചോദിച്ചതുപോലെ
ഒരു പാവപ്പെട്ട മാഷിന്റെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേരെഴുതിയെന്നും പറഞ്ഞ് ഒരു മാഷിന്റെ കൈയും കാലും വെട്ടിക്കളയാൻ വേണ്ടി ഈ തീവ്രത കാണിച്ച ഈ കുറുക്കന്മാരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കാവന് തീർക്കാൻ വേണ്ടി പോന്നെ. ആ അന്ന് അതിന് കൂട്ടു നിന്നവന്മാരെ ഇലക്ഷന് ജയിപ്പിച്ച ഈ ഈ മുസ്ലിങ്ങളുടെ അംഗങ്ങൾ, അവർ മുസ്ലിം എല്ലാവരും മുസ്ലിങ്ങളാണല്ലോ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചത്. അപ്പം മുസ്ലിങ്ങൾ ഇതിനകത്ത് പങ്കില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? ഏറ്റവും വലിയ തീവ്രവാദം പറയുന്നതും ചെയ്യുന്നതും മുസ്ലിങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് പണ്ട് നമ്മുടെ അനിലയ്യപ്പൻ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു മൗനാനുവാദം, ഇതിനകത്തൊരു ടീം വർക്ക്. ഇവര് ചെയ്യുന്നത് കുറച്ചു പേരാണെങ്കിലും അതിന് പണം കൊടുക്കുന്നതും കാവൽ നിൽക്കുന്നതും രക്ഷാപ്രവർത്തനം നടത്തുന്നതും സൂക്ഷിക്കുന്നതും കോടതിയിൽ പോകുന്നതും ഇപ്പൊ വക്കീലുമാരെ കാണുന്ന എല്ലാം മുസ്ലിങ്ങളാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ഇവരൊരു തീവ്രത തന്നെ ഉണ്ട്, മത തീവ്രത തന്നെ ഇതിന്റെ പിന്നിലുണ്ട്. അതില്ലെന്നൊക്കെ ആരോടായി പറയുന്നത്? ഈ പ്രബുദ്ധ കേരളത്തില് അക്ഷരജ്ഞാനമുള്ള മനുഷ്യരുടെ മുമ്പിൽ വന്നിരുന്നുണ്ട് ഈ വെളിപ്പിക്കലൊന്നും ആരും വെളിപ്പിക്കരുത്. ഞങ്ങള് കേൾക്കുന്നവരെല്ലാം പൊട്ടന്മാരാണെന്ന് ഇവർക്ക് ആർക്കും ഒന്നും അറിയത്തില്ലെന്നും എല്ലാവരും മദ്രസ പൊട്ടന്മാരും ആണെന്നുള്ള ധാരണ വേണ്ട, അത് മനസ്സിലാക്കുക. അല്ല, എന്ത് പ്രഹസനമാണ് മൂവാറ്റുപുഴയെ തന്നെ ഇവർ നടത്തിയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മൂവാറ്റുപുഴയില് ഒരു ഒരു പ്രൊഫസർ ഒരു നിരപരാധിയായ മനുഷ്യന്റെ കൈ വെട്ടി കളഞ്ഞിട്ട് കൈയും കാലും വെട്ടി ഒരു കുടുംബത്തെ അനാഥമാക്കിയ ഈ ഭീകര തീവ്രവാദികള് ക്രിസ്ത്യാനികൾക്ക് കാവലോ? നാണോ മാനോ ഇല്ല ഇവന്മാർക്ക് അത് പ്രസംഗിച്ചുകൊണ്ട് കയറാൻ? ഞങ്ങൾക്ക് ആരുടെയും കാവലൊന്നും വേണ്ട, ഞങ്ങൾ ഇത്രയും ആരുടെയും കാവലില്ലാതെ തന്നെ ജീവിച്ചത്. പിന്നെ ആർ എസ് എസ്കാർ വെട്ടുന്നേ വെട്ടണമേ, എത്ര കാലം വെട്ടും? ആർ എസ് എസ്കാർക്ക് ക്രിസ്ത്യാനികളുടെ തല വെട്ടിക്കൊണ്ട് പുണ്യം വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അവരത് നേടട്ടെ, അവരെ നമുക്കാർക്ക് എതിരൊന്നുമില്ല, എല്ലാവരും വെട്ടി നേടട്ടെ. വെട്ടി നേടി കുറെ കുടുംബങ്ങൾ അനാഥമാക്കുകയും അതുപോലെ തന്നെ കുറെ പിള്ളേരെ വഴിയാധാരമാക്കുകയും ഭാര്യമാരെ വിധവമാരെ ഒക്കെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിലൂടെ പുണ്യം കിട്ടുന്നെങ്കിൽ ആ പുണ്യം അവരനുഭവിക്കട്ടെ. എന്തിനാണ് അത്? അതുകൊണ്ട് സംതൃപ്തിപ്പെടുന്ന ദൈവങ്ങൾ ഉണ്ടെങ്കിൽ ആ ദൈവങ്ങളെ തൃപ്തിപ്പെടുത്തി ഇവർ ജീവിക്കട്ടെ. നമ്മൾ അതിനൊന്നും എതിരല്ല, നല്ല കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് വരെ ദൈവങ്ങൾ എന്താ മനസമാധാനത്തോടെയോ സംതൃപ്തിയോടെയോ ഒക്കെ സ്വർഗത്തിലോ നരകത്തിലോ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ്, അത് നല്ല കാര്യം തന്നെയാണ്, നമുക്ക് അനുഭവിച്ചു കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കാണിക്കുന്ന വൃത്തികേടുകളെ വന്ന് വെളുപ്പിക്കരുന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പിന്നെ ഇപ്പം മുസ്ലിങ്ങള് ഈ ഈ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്ന എന്താ മോണ്ടിന്റെ ഒരു ശബ്ദം, അതുപോലെ നമ്മുടെ കെ പി ഒയുടെ ഒരു ശബ്ദം, അതൊക്കെയാണ് ഇച്ചിരി മുമ്പ് സംസാരിച്ച മുസ്ലിം സഹോദരന്റെ വായിൽ നിന്ന് വന്ന ശബ്ദത്തിന്റെ ട്യൂണ് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ പറച്ചിലത് ശരിക്കും ഇവരൊക്കെയാണ് ഇപ്പൊ ഇവരെയൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് ട്രെയിൻ ചെയ്ത് ഇതുപോലെ വെളിപ്പിക്കാൻ ഇറക്കി വിട്ടിരിക്കുന്നല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴാണ് ഒരു അപഹാസ്യത നമുക്ക് ഈ ഈ സമൂഹത്തോട് തോന്നുന്നത്. ദബ്രീസിനെ പോലുള്ളവർ വന്നിരുന്നുകൊണ്ട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ കെ പി ഒയുടെ ഫോട്ടോ കോപ്പിയാന്ന് തോന്നുന്നു പുള്ളിക്കാരൻ, അതുപോലെ സംസാരിക്കുന്നത്. എന്റെ പൊന്നു സഹോദര കാലങ്ങളായിട്ട് ഇവിടെ സംസാരിക്കുകയാണ് ഓരോരുത്തരും ഈ കാര്യങ്ങളൊക്കെ, ഇസ്ലാമിക തീവ്രവാദം ഇനിയും കേരളത്തിൽ ചെയ്യാൻ പോകുന്നതും ഭക്ഷണത്തിനകത്ത് വരെ മതം കയറ്റിയതും തുപ്പി മനുഷ്യന് ഭക്ഷണം കൊടുത്തതും അതുപോലെ ഈ നാട്ടിൽ നടക്കുന്ന ലവ് ജിഹാദും നർക്കോട്ട് ജിഹാദും എല്ലാം എല്ലാവരും കാണുകയാണ്. ഇനി എത്ര വെളുപ്പിച്ചാലും അതിനെ പൊതിഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് പറ്റിയല്ല. ജനസമൂഹവും മനുഷ്യരും അതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഈ വെളിപ്പിക്കലിന് അർത്ഥമൊന്നുമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ കാവലൊന്നും വേണ്ട, നിങ്ങളാരും ഞങ്ങളുടെ കാവൽ നിർത്തി എന്നിട്ട് നിങ്ങൾ ഭൂരിപക്ഷം ഇപ്പൊ ന്യൂനപക്ഷമായപ്പോൾ ഇത് ഇതിപ്പോ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കള് ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ ആർ എസ് എസ്കാരെ പോലുള്ളവർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത്രയ്ക്ക് ഇത്ര അവർ ചെയ്യുന്നത്. അതിന്റെ ശതമാനം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിന്റെ വനേക്കാൾ എന്തോ കുറവാണ്. കാര്യം വളരെ ചുരുങ്ങിയ ഒരു സമൂഹം ഈ കേരളത്തിൽ കാണിക്കുന്ന ഇത്രയും വൃത്തികേടുകളും തോന്നിവാസങ്ങളും കുടുംബങ്ങൾ നശിപ്പിക്കലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷമായ അവർ ഇത്രയല്ല ചെയ്യുന്നുള്ളൂ. ശതമാനം നോക്കുമ്പോൾ അത് കുറവാണ്, നമ്മൾ അതുകൂടെ പരിഗണിക്കണം. അവർ ചെയ്യുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, തെറ്റ് ഓൾവേസ് തെറ്റ് തന്നെയാണ്. മനസ്സിലായോ? അതാരും ഒരിക്കലും അങ്ങനെയുള്ള തെറ്റുകളെ ആരും അംഗീകരിക്കുന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇത്രയും ചുരുക്കമായിട്ട് നിങ്ങൾ ചെയ്തെങ്കിൽ നാളെ നിങ്ങൾ 30% എന്നുള്ള 40%, 50% ആയി കഴിയുമ്പോൾ നിങ്ങൾ ഈ സംരക്ഷണം കൊടുക്കുന്നു എന്ന് പറയുന്ന മനുഷ്യരുടെ ഒക്കെ കടയ്ക്ക് നിങ്ങൾ കത്തിവെക്കും. അവന്റെ കഴുത്ത് അരിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ മതസ്ഥാപിക്കുന്നതും നിങ്ങളുടെ അള്ളാഹുവിനെ പ്രസാദിക്കുന്നതും സ്വർഗത്തിലെ ഹൂറികളെ നേടാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പാഞ്ഞു ചെല്ലുന്നതും. അതൊക്കെ ഞങ്ങളൊക്കെ നേരത്തെ കാണുന്നുണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താന്നുള്ള കാര്യം. 21 എടുത്ത വാള് ഞങ്ങൾ ഉറയിൽ ഇട്ടിട്ടില്ലെന്ന് ഒരു ഒരു വിദ്യാസമ്പന്നമായ കേരളത്തിന്റെ തെരുവിൽ നിന്നുകൊണ്ട് ആക്രോശിക്കണമെങ്കിൽ ആ മൃഗീയത ഒന്നും ഉള്ളിൽ നിന്ന് പോയിട്ടില്ലെന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ അതൊക്കെ? അതൊക്കെ ആരോട് പറഞ്ഞാ വെളിപ്പിക്കാൻ വേണ്ടി പോകുന്നത്? ഒന്നും സമൂഹത്തിന് മുമ്പിൽ ഇനി വെളിപ്പിച്ച്
രക്ഷപ്പെടാനൊന്നും കഴിയത്തില്ല. ഞങ്ങളുടെ കാവലിനെ കുറിച്ച് നിങ്ങള് വെറിയാവണ്ട. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഞാൻ ആവർത്തിക്കുക, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയൊക്കെ ചൊല്ലി കരയണം. ഞങ്ങളുടെ കാര്യവും ഞങ്ങളുടെ കാര്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങളുടെ ദൈവം നോക്കിക്കോളും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാൻ പറ്റുന്നില്ല, കൊന്നോളുന്നേ. അത് കഴിയുമ്പോൾ സമാധാനമായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതങ്ങ് നേടിക്കോളൂ. പക്ഷെ നിങ്ങളുടെ കാവലൊന്നും ഞങ്ങൾക്ക് വേണം. ആ തരത്തിലുള്ള പരിഹാസ്യമായ പ്രവൃത്തി ഒന്നും ചെയ്ത് സ്വയം പരിഹാസ്യരാവരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, ടബ്രസ് വന്നു. ടബ്രസ് എന്നിട്ട് റംഷാദിലേക്ക് വരാം. റംഷാദ് നേരത്തെ വന്നു പോയതുകൊണ്ട് ഞാൻ പറയുമ്പോ എന്താന്ന് വെച്ചാല് ഞാനൊരു അരമിന്റെ സംസാരിക്കുമ്പോൾ തന്നെ ഇതിൽ ഭയങ്കര ഇടപെടുകയാണ്. ഞാൻ പിടിച്ച് താഴ്ത്തിട്ടുണ്ട് കാര്യം പറഞ്ഞു പോകരുത് കേട്ടോ. നിങ്ങളുടെ കാഴ്ചപ്പാട് പറഞ്ഞു ഇല്ലാത്ത കാര്യം പറഞ്ഞു പോകരുത്. വർഗീസ് സാറേ ഞാൻ അഭിനന്ദിക്കാണ് വർഗീസ് സാറേ. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങൾ നല്ലൊരു കാഴ്ചപ്പാടാ പറഞ്ഞത്. കാരണം സുടാപ്പികളെ ഇത് ഞങ്ങൾക്ക് വേണ്ടാന്ന്, അതിന് നിങ്ങൾ അഭിനന്ദിക്കുകയാണ്. അത് നല്ലൊരു തീരുമാനമാണ്, നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്, നല്ലൊരു കാഴ്ചപ്പാടാ. ആ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ വെളുപ്പിക്കുക വെള്ളപൂശ അങ്ങനത്തെ ഒരു ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ എന്റെ നമ്പർ തരാം, എന്റെ അഡ്രസ്സ് തരാം, എന്നെ കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഞാൻ എന്താണ്, ഞാൻ എന്റെ ഞാൻ എവിടെ താമസിക്കണം എല്ലാം ഞാൻ തരാം. എനിക്കൊരു ഒരു എന്താ ഫേക്ക് ഐഡന്റിറ്റിന്റെ ആവശ്യമില്ലാത്ത മനുഷ്യനാ ഞാൻ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ വന്ന് എനിക്ക് എന്തിനു വെളുപ്പിക്കേണ്ട ആവശ്യം? ഞാൻ പറഞ്ഞു ഞാനൊരു മനുഷ്യനായിട്ട് ജനിച്ച് മനുഷ്യനായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇതിൽ ഒരുപാട് ഞാൻ ചെറുപ്പം മുതലേ ഇന്റർ റിലീജിയന്റെ നടുവിൽ നിന്ന് ജീവിച്ചു പോരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ സുടാപ്പികളെ ഇത് നിങ്ങൾക്ക് എന്തിനാ കാവൽ സുടാപ്പികള്? അവരെ കാവൽ നിർത്തണം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അകറ്റി നിർത്തണം. അവര് കാവൽ നിൽക്കാൻ യോഗ്യതയുള്ള ടീമല്ല അവര്. ആ ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം എന്താന്ന് വെച്ചാല് ഈ മറ്റേ ജോസഫ് സാറെ കയ്യ് വെട്ടി എന്ന് പറഞ്ഞു. കയ്യ് വെട്ടിയ തീവ്രവാദം തന്നെയാണ്, അതിലൊരു സംശയമില്ല. 100% അത് തീവ്രവാദിയാ വെട്ടിയത്. ആ വെട്ടി ഹോസ്പിറ്റലിൽ കടന്നവർക്ക് ബ്ലഡ് കൊടുത്തിട്ടുണ്ട് ഒരു മുസൽമാന്. അതാണ് ഇസ്ലാം. അതാണ് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ഏതൊരു ഇതിന്റെ ഒരു വിഷയം എന്താ പറയുക? സുപ്രഭാതം, നമ്മള് ഏതൊരു മതത്തെ അനുകൂലിച്ച് സംസാരിക്കുക, ഏതൊരു മതത്തെ പ്രതികൂലിച്ച് സംസാരിച്ചു, അത് താല്പര്യമുള്ളത് കേൾക്കുമ്പോൾ അവൻ പറഞ്ഞത് ശരി. എന്തെങ്കിലും അവർക്ക് താല്പര്യമില്ലാത്തൊരു ഡീവിയേഷൻ വരുമ്പോൾ തന്നെ അത് വെളുപ്പിക്കല്. ഈ കോൺസെപ്റ്റ് വെളുപ്പിക്കലെന്ന് ഞാൻ ഇതിൽ വരുമ്പോഴാണ് കാണുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ ഉള്ളതായിട്ട് പറയൂ, അതിന്റെ ഒരു നേച്ചർ. അതിനിപ്പോ എത്ര വലിയ പ്രശ്നമാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു കേരളം നമ്മൾ ഈ ചർച്ചകളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടല്ലോ. എനിക്കൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. അടുത്തൊരു സബ്ജക്ട് എന്താക്കണം അറിയോ? നമ്മുടെ ഡെവലപ്മെന്റ്, നമ്മുടെ കേരളത്തിന്റെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യന്റെ ഡെവലപ്മെന്റ്, ഇതിനെ കുറിച്ചിട്ട് ചർച്ച വരുന്നില്ലല്ലോ. ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ മതങ്ങൾ അവിടെ, മതങ്ങൾ ഇവിടെ, വെട്ടിനവിടെ, അവരവിടെ, ഇവരിവിടെ, ഈ ഒരു കോൺസെപ്റ്റ് മാറിയിട്ട് നിങ്ങൾ പുറത്തേക്ക്, ഇന്ത്യന്റെ പുറത്തേക്ക് നോക്കണം. എത്ര രാജ്യങ്ങളെ ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. നമ്മളവിടെ മുഴുവൻ വർഗീയപരമായിട്ടുള്ള സംസാരങ്ങൾ, വർഗീയപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇതാണ് കാര്യമായിട്ട് ചർച്ച. ഒരു നമ്മുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു 500 രൂപ കിട്ടിയ അവന്റെ നിത്യ ചെലവിന് അവന് കിട്ടി, അത് അവന് ഭക്ഷണം കഴിക്കാവുന്ന, അതാണ് ലൈഫ്. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് അവനെ കുറ്റം പറഞ്ഞിട്ട്, ഇവിടെ പോയിട്ട് ഇവനെ കുറ്റം പറഞ്ഞിട്ടോ, അതല്ല ജീവിതം. ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ കേരളത്തിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് സിമ്പിളായിട്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അന്യമതസ്ഥരും ഏത് മതം ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമില്ലാതെ ഒരു ജീവിതം ഒരാൾക്കും സമാധാനം ഉണ്ടാവില്ല. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഒക്കെ വിഷയം വരുന്നത് എങ്ങനെ വെച്ചാൽ, സുടാപ്പികളെ വളരെ രൂക്ഷമായിട്ട് എതിർക്കുമ്പോൾ തന്നെ ഇതേപോലെ തന്നെ അവിടെ തന്നെ മറ്റൊരു കൊലപാതകം നടന്നു, അതിനെ നമ്മൾ അതുപോലെ തന്നെ രൂക്ഷമായിട്ട് എതിർക്കണം. എവിടെയാണോ ആ വിഷയം വരുന്നത് അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ട് അതിനെ ഓപ്പോസിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു വിഷയമാണെന്നുണ്ടെങ്കിലും നമ്മളത് നമ്മളെ മനുഷ്യത്വത്തിന് എതിരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നു പറയുന്നേ വേണം. അതെന്താന്ന് വെച്ചാൽ, അത് രാഷ്ട്രീയപരമായിട്ട് ഇവർ നീങ്ങിക്കോട്ടെ, രാഷ്ട്രീയപരമല്ലല്ലോ ഇപ്പം. മതപരമായിട്ട് സംസാരിക്കുമ്പം ഒരു മതത്തെ ആക്ഷേപിച്ചിട്ട് അവരെങ്ങനെ ഇവരിങ്ങനെ, ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ വർഗീസ് സാറൊക്കെ എങ്ങനെ മുസ്ലിംസുമായിട്ട് ഇടപഴകിയിട്ടുണ്ടോ? ഈ സുടാപ്പികളായിരിക്കും വർഗീസ് സാറെ ഫ്രണ്ട്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കും മുസ്ലിംസിനെ മനസ്സിലാക്കാത്തത്. അല്ലാതെ നിങ്ങൾ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സുടാപ്പികൾക്ക് കേരളത്തിൽ എത്ര വോട്ടുണ്ട് മൊത്തം ഒന്ന് നോക്കൂ. എത്ര മുസ്ലിംസ് ഉണ്ട്? വിരലിലുണ്ടാവുന്ന 5% വോട്ടുകളും കൂടി ഇല്ലാതെ സുടാപ്പികളെങ്ങനെ ഞങ്ങളെ പ്രതിനിധീകരിക്കുക? മുസ്ലിംസിനെ എങ്ങനെ പ്രതിനിധീകരിക്കൂ? പിന്നെ ആവശ്യമില്ലാതെ എന്താ വെച്ചാൽ, എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണ്, എല്ലാവരും സുടാപ്പികളാണ്, അവരെ കാഴ്ചപ്പാടാണ് തെറ്റെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അത് ഇത് വിദ്യാസമ്പന്നരായ ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൽ. അവർ എന്താണ് തീരുമാനിക്കുന്നത് അത് നടക്കുള്ളൂ. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത് തന്നെ കേരളത്തിന്റെ വിജയവും. ഒരു കാരണവശാലും വർഗീയ ശക്തികൾക്ക് കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. തബ്രീസ് നിങ്ങളുടെ സമുദായത്തെ നിങ്ങൾ തന്നെ തിരുത്തുക, അതാണ് ഏറ്റവും നല്ല ഉചിതമായ കാര്യങ്ങൾ, അതാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ. നിങ്ങൾ പറഞ്ഞ അവരെ കൂടുതലൊന്നും പറഞ്ഞില്ല. തബ്രീസ് ബ്രദറെ, താങ്ക് യു. നിങ്ങൾ ആ തരത്തിലൊരു മനുഷ്യത്വപരമായിട്ട് നിങ്ങൾക്ക് മതത്തിന്റെ അപ്പുറത്ത്
വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും അപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുമെങ്കിൽ ഞാൻ അതിനെ 100% തലവണക്കി അഭിനന്ദിക്കുന്നു. കാരണം ഞങ്ങൾ ഒരിക്കൽ പോലും അത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ നോക്കാതെ, കൊല്ലപ്പെട്ടത് ഹിന്ദുവെന്നോ, നമ്മൾ അവന്റെ മതം നോക്കുന്നില്ല, മതം നോക്കാതെ അനാഥമാക്കപ്പെട്ട നില അലമുറയിട്ട് കരയുന്ന കുറെ സ്ത്രീകളുടെയും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആ നിലവിളിക്ക് മുമ്പിൽ നമുക്ക് അവിടെ വർഗീയതയില്ല. അവിടെ ആഘോഷങ്ങൾ എനിക്ക് പറ്റിയല്ല, എനിക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയല്ല, എന്റെ മനസാക്ഷിക്ക് പറ്റിയല്ല. അതുകൊണ്ട് ഞങ്ങൾ അത് വിളിച്ചു പറയുന്നു, നമുക്ക് അത് ഒരു വിധത്തിൽ. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിൽ ഒരു മനുഷ്യത്വപരമായിട്ട് നിങ്ങൾക്ക് മതത്തിന്റെ അപ്പുറത്ത് മനുഷ്യരെ കാണാൻ പറ്റുന്നെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ്, അപ്രീഷിയേറ്റ് യു. അതിന് വേറെ ഒരു 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 ഇത് എന്നെ മുമ്പിൽ വെക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ഒരിക്കലും എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തില്ല. എല്ലാ മുസ്ലിങ്ങളും അങ്ങനെ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എനിക്കും മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണ് എന്നൊന്നും ഒരിക്കലും പറയത്തില്ല. പക്ഷേ തീവ്രവാദത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഭൂരിപക്ഷവും മുസ്ലിങ്ങൾ തന്നെയാണ്. അവരതിനകത്ത് സപ്പോർട്ടാണ്. ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ ക്ലബ് ഹൗസുകളിൽ, നമ്മുടെ ഈ സഹോദരന്മാർ നടത്തുന്ന ക്ലബ് ഹൗസുകളിൽ വന്നിരുന്നുകൊണ്ട് ഈ തീവ്രവാദങ്ങളെ മുഴുവൻ ന്യായീകരിച്ചുകൊണ്ട് അതിനെ വേറൊരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ പെയിന്റ് അടിക്കുന്ന ഞങ്ങൾ നിരന്തരം കാണുകയാണ്. അത് കാണുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് വരുന്നതല്ല അങ്ങനെയാണെന്നൊരു ചിന്ത വെച്ചുകൊണ്ട് പറയുന്നതാണ്. ഐ'm സോറി, താങ്ക് യു. തബരീഷ് ഭായിനോട് ഒരു തബരീഷ് ഭായ് പറഞ്ഞതിന്റെ ചോദ്യമല്ല, ചോദ്യമല്ല, പുള്ളി പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷൻ ആണ്. ആർക്കും ആരെയും വെട്ടിക്കൊല്ലാണ്, നിങ്ങൾ പിന്നെ പോയി ബ്ലഡ് കൊടുത്താൽ മതി. അതാണ് പുള്ളി പറഞ്ഞതിന്റെ ഫൈനൽ ഔട്ട്കം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അല്ല, അതിനൊരു വസ്തുതാപരമായ പിശകുണ്ട്, അതിൽ വസ്തുതാപരമായ പിശകുണ്ട്. അതായത് ഈ കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോ മതം വിട്ട ഒരു ജബ്ര വെറും നാമധാരി മാത്രമായിട്ടുള്ള ഒരാളാണ് ബ്ലഡ് കൊടുത്തെന്നാണ് അറിഞ്ഞത്. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഒരു വിശ്വാസിയും അവിടെ കൊണ്ടേ കൊടുത്തിട്ടില്ല കേട്ടോ. ജബ്രയാണ് അത് കൊടുത്തതെന്നാണ് പറഞ്ഞത്. വെറുതെ വന്നിട്ട് അത് ന്യായീകരിക്കരുത്, പണം കൊടുത്തു ഞങ്ങൾ ബ്ലഡ് കൊടുത്തു എന്ന് പറഞ്ഞ് ഇവിടെ ന്യായീകരിക്കരുത്, ആ ഒരു ജബ്രയായിരുന്നു എന്നാണ് നമ്മുടെ ഇവിടെ ക്ലബ് ഹൗസിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാൾ, ആ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹം ഇവരുടെ ഒരു നോട്ടപ്പുള്ളിയാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞത് ജബ്രയാണ്, പേര് മാത്രമേ അതുള്ളൂ, ആളൊരു വിശ്വാസിയായിരുന്നില്ല, മതം വിട്ട ആളായിരുന്നു, അദ്ദേഹമാണ് ബ്ലഡ് കൊടുത്തത്. അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്.